എബ്രായർ അധ്യായം 7. സാലേം രാജാവും അത്യുന്നത ദൈവത്തിന്റെ പുരോഹിതനുമായ ഈ മൽക്കീസദേക് രാജാക്കന്മാരെ ജയിച്ച് മടങ്ങിവരുന്ന അബ്രഹാമിനെ എതിരേറ്റ് ചെന്ന് അനുഗ്രഹിച്ചു. അബ്രഹാം തനിക്കുണ്ടായിരുന്ന സകലത്തിന്റെയും പത്തിലൊന്ന് അദ്ദേഹത്തിന് കൊടുത്തു. അദ്ദേഹത്തിന്റെ പേരിന് ആദ്യം നീതിയുടെ രാജാവെന്നും പിന്നീട് ശാലേം രാജാവ് അഥവാ സമാധാനത്തിന്റെ രാജാവ് എന്നും അർത്ഥം. അദ്ദേഹം പിതാവോ മാതാവോ വംശാവലിയോ ജീവാരംഭമോ ജീവാവസാനമോ ഇല്ലാത്തവനായും ദൈവപുത്രന് സദൃശനായും എന്നേക്കുമുള്ള പുരോഹിതനായിരിക്കുന്നു. അദ്ദേഹം എത്ര മഹാൻ എന്ന് നോക്കുവി. ഗോത്രപിതാവായ അബ്രഹാം പോലും അദ്ദേഹത്തിന് കൊള്ളമുതലിന്റെ പത്തിലൊന്ന് കൊടുത്തു. ലേവിയുടെ പിൻതലമുറക്കാരിൽ പുരോഹിതന്മാരാകുന്നവർക്ക് ജനങ്ങളിൽ നിന്ന്, അതായത് തങ്ങളുടെ സഹോദരങ്ങളിൽ നിന്ന് തന്നെ, അവർ അബ്രഹാമിന്റെ സന്തതികളായിരുന്നിട്ട് പോലും ദശാംശം വാങ്ങുവാൻ ന്യായപ്രമാണത്തിൽ കൽപ്പനയുണ്ട്. എന്നാൽ ഇദ്ദേഹം ലേവിയുടെ വംശാവലിയിൽ ഉൾപ്പെടാത്തവനായിരുന്നിട്ടും അബ്രഹാമിനോട് ദശാംശം വാങ്ങുകയും വാഗ്ദാനങ്ങൾ ലഭിച്ചിരുന്നവരായ അദ്ദേഹത്തെ അനുഗ്രഹിക്കുകയും ചെയ്തു. ഉയർന്നവൻ താണവനെ അനുഗ്രഹിക്കുന്നു എന്നതിൽ സംശയമില്ലല്ലോ. ഇവിടെ മരണമുള്ള മനുഷ്യൻ ദശാംശം വാങ്ങുന്നു, അവിടെയോ ജീവിച്ചിരിക്കുന്നുവെന്ന് സാക്ഷ്യം പ്രാപിച്ചവൻ തന്നെ ദശാംശം വാങ്ങി. ദശാംശം സ്വീകരിക്കുന്നവനായ ലേവി തന്നെ അബ്രഹാമിനൂടെ ദശാംശം നൽകി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം മൽക്കീസദേക്ക് അബ്രഹാമിനെ എതിരേറ്റപ്പോൾ ലേവി തന്റെ പൂർവികനായ അബ്രഹാമിൽ ഉണ്ടായിരുന്നുവല്ലോ. ലേവിയ പൌരോഹിത്യം വഴിയാണല്ലോ ന്യായപ്രമാണം നൽകപ്പെട്ടത്. അതിലൂടെ സമ്പൂർണത കൈവരുത്തുവാൻ കഴിയുമായിരുന്നെങ്കിൽ അഹരോന്റെ ക്രമപ്രകാരമാകാതെ മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരം തന്നെ മറ്റൊരു പുരോഹിതൻ വരേണ്ട ആവശ്യമെന്തായിരുന്നു? പൌരോഹിത്യത്തിന് മാറ്റം വരുമ്പോൾ ന്യായപ്രമാണത്തിനും മാറ്റം വരണം. ഈ കാര്യങ്ങൾ ആരെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നുവോ അദ്ദേഹം വേറൊരു ഗോത്രത്തിൽപ്പെട്ടവനാണ്. ആ ഗോത്രത്തിൽ നിന്ന് ആരും യാഗപീഠത്തിങ്കൽ ശുശ്രൂഷ ചെയ്തിട്ടില്ല. നമ്മുടെ കർത്താവ് യഹൂദ ഗോത്രത്തിൽ ജനിച്ചു എന്നത് സ്പഷ്ടം. ആ ഗോത്രത്തെക്കുറിച്ച് പറയുമ്പോൾ മോശ പൌരോഹിത്യ സംബന്ധമായി ഒന്നും കൽപ്പിച്ചിട്ടില്ല. മൽക്കീസദേക്കിന് തുല്യനായ വേറൊരു പുരോഹിതൻ വന്നപ്പോൾ ഇക്കാര്യം അധികം വ്യക്തമാകുന്നു. പൂർവ്വ പരമ്പരയുടെ നിബന്ധന അനുസരിച്ചല്ല, അനശ്വരമായ ജീവശക്തിയാലാണ് അദ്ദേഹം പുരോഹിതനായി തീർന്നത്. മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരം നീ എന്നേക്കും ഒരു പുരോഹിതൻ എന്ന് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ടല്ലോ. ഇവിടെ ദുർബലവും നിഷ്പ്രയോജനവുമായ മുമ്പത്തെ കൽപ്പന നീക്കം ചെയ്തിട്ട് ദൈവത്തോടടുക്കാൻ നമ്മെ സഹായിക്കുന്ന ശ്രേഷ്ഠതരമായൊരു പ്രത്യാശ സ്ഥാപിക്കപ്പെടുന്നു. ന്യായപ്രമാണം ഒന്നിനെയും പൂർണ്ണമാക്കുന്നില്ലല്ലോ. ഈ പൌരോഹിത്യം ഉറപ്പിക്കപ്പെട്ടത് ആണകൂടാതെയല്ല, മറ്റുള്ളവർ ആണകൂടാതെ പുരോഹിതന്മാരായി തീർന്നു. അദ്ദേഹമോ നീ എന്നേക്കും പുരോഹിതൻ എന്ന് കർത്താവ് സത്യം ചെയ്തിരിക്കുന്നു, അതിന് മാറ്റമില്ല എന്ന് ദൈവം നൽകിയ ആണയനുസരിച്ച് പുരോഹിതനായിരിക്കുന്നു. ഈ ആണ നിമിത്തം യേശു ഏറെ വിശിഷ്ടമായ ഉടമ്പടിക്ക് ഉറപ്പു നൽകിയിരിക്കുന്നു. പുരോഹിതന്മാർ അനവധി ഉണ്ടായിട്ടുണ്ട്. ആ സ്ഥാനത്ത് തുടരാൻ ആരെയും മരണം അനുവദിച്ചില്ല. എന്നാൽ യേശുവോ എന്നേക്കും ജീവിക്കുന്നതുകൊണ്ട് ശാശ്വതമായ പൌരോഹിത്യം പ്രാപിച്ചിരിക്കുന്നു. അതുകൊണ്ട് താൻ മുഖാന്തരം ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നതിന് സദാ ജീവിക്കുന്നവനാകിയാൽ അവിടുന്ന് അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ പ്രാപ്തനാകും. ഇങ്ങനെയുള്ള മഹാപുരോഹിതനത്രേ നമുക്ക് ആവശ്യം. പവിത്രൻ, നിഷ്കളങ്കൻ, നിർമ്മലൻ, പാപികളിൽ നിന്ന് വേർപെട്ടവൻ, സ്വർഗത്തേക്കാൾ ഉന്നതൻ. മറ്റു മഹാപുരോഹിതന്മാരിൽ നിന്ന് അവിടുന്ന് വ്യത്യസ്തനാണ്. ആദ്യം സ്വന്തം പാപങ്ങൾക്ക് വേണ്ടിയും പിന്നെ ജനത്തിന്റെ പാപങ്ങൾക്ക് വേണ്ടിയും ദിവസം തോറും യാഗം കഴിക്കേണ്ട ആവശ്യം അവിടുത്തേക്കില്ല. തന്നെത്താൻ യാഗമർപ്പിച്ചുകൊണ്ട് അവിടുന്ന് അതെന്നേക്കുമായി നിർവഹിച്ചുവല്ലോ. ന്യായപ്രമാണം ബലഹീനരായ മനുഷ്യരെ മഹാപുരോഹിതന്മാരാക്കുന്നു. എന്നാൽ ന്യായപ്രമാണത്തിന് ശേഷം വന്ന ആണയുടെ വചനമോ സമ്പൂർണനായിരിക്കുന്ന പുത്രനെ എന്നേക്കും മഹാപുരോഹിതനായി നിയമിച്ചു.